അപ്പോൾ ആദ്യം സാർ നമസ്കാരം. നമസ്കാരം. ഓണമാണ്, കുരുതി തിയേറ്ററിലില്ലെങ്കിൽ പോലും ഒരു ചർച്ചയാണ് ഓണ ചിത്ര ചർച്ചകളിലൊക്കെ സജീവമായിട്ട് നിൽക്കുന്നു. സാറിൻ്റെ പ്രകടനത്തിനെ കുറിച്ച് ഒരുപാട് ചർച്ചകൾ നടക്കുന്നു. നമുക്ക് വളരെ പ്ലസൻ്റായി ഓണത്തിൽ നിന്ന് തുടങ്ങാം. സാറിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു ഒരു ഓണചിത്രം, നമ്മുടെയൊക്കെ മനസ്സിൽ പതിഞ്ഞിടക്കുന്ന ചില ഫ്രെയിമുകളുണ്ടാവുമല്ലോ, അങ്ങനെ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു ഓണ ചിത്രം, ഓണ ഓർമ്മ ചോദിച്ചാൽ? അത് പഴയകാല ഓർമ്മചിത്രങ്ങളാണ് നാച്ചുറലി. കാരണം കുട്ടിയായിരുന്ന സമയത്തുള്ള ഓണ വെക്കേഷൻ ആ സമയത്ത് കാണുന്ന ചിത്രങ്ങൾ, ഓണത്തിനൊക്കെ സ്പെഷ്യലായിട്ടാണല്ലോ തിയേറ്ററിൽ പോയി സിനിമകൾ കാണുന്നത്. അപ്പോൾ അങ്ങനത്തെ ഓർമ്മകളാണ് എൻ്റെ ആദ്യത്തെ. നമ്മളെപ്പോഴും ഒരു ആഘോഷം ഒരു തവണ ആഘോഷിച്ച് കഴിഞ്ഞാൽ പിന്നെ ഉള്ളതൊക്കെ അതിൻ്റെ റെപ്പറ്റീഷൻ ആവുന്നുണ്ട്. ആദ്യം ഏറ്റവും പഴയ ഓർമ്മകളാണ് ഏറ്റവും നല്ല ഓർമ്മകൾ എന്ന് പറയുന്നത്. കാരണം അന്ന് തിയേറ്ററിൽ പോയി കണ്ടിരുന്ന ചിത്രങ്ങൾ, അന്ന് ഈ വലിയ ഊഞ്ഞാൽ എന്ന് പറയുന്ന സംഭവമുണ്ടല്ലോ, ഒരേ ഈ ഒലക്ക പോലത്തെ തണ്ടൊക്കെ വെച്ചിട്ടുള്ള വലിയ ഊഞ്ഞാലുകൾ, വലിയ ബ്രാഞ്ചസിലുണ്ടായിട്ടുള്ള വലിയ വൃക്ഷ ചില്ലകളിൽ കെട്ടിയ ഊഞ്ഞാലുകൾ അതൊന്നും പിന്നെ ഇല്ലാതായി. പിന്നെ ആ പഴയ സ്ഥലം സദ്യ, തറയിലിരുന്ന് ഇലയിട്ടുള്ള സദ്യ, അങ്ങനെയൊക്കെയുള്ള പഴയ ഓർമ്മകളാണ് കൂടുതലായിട്ടുള്ളത്. കുരുതിയാണ് നമ്മുടെ ഏറ്റവും പുതിയ വിശേഷം എന്ന് പറയുന്നത്. തിയേറ്ററുകൾ ഇല്ലെങ്കിൽ പോലും ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ കാരണം എനിക്കൊന്ന്, നമ്മൾ മുൻപൊക്കെ ഒരു മലയാള സിനിമ റിലീസായാലും മലയാളി പ്രേക്ഷകരുടെ ഇടയിലാണ് ചർച്ച, ഇപ്പോൾ ഒരു മലയാള സിനിമ റിലീസായാലും അത് ഗ്ലോബലിയാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇത്തവണത്തെ ഓണം കഴിഞ്ഞ വട്ടത്തേക്കാൾ നമ്മൾ ഗ്ലോബലി ഒരു സിനിമ റിലീസ് ചെയ്തിരിക്കുകയാണ്, ആ ഡിഫറൻസ് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്? ഞാൻ വിശ്വസിക്കുന്ന ഒരു സിനിമയുടെ അത്യന്തമായ അതിൻ്റെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് തിയേറ്റേഴ്സാണ്. അതൊരു കളക്റ്റീവ് വ്യൂയിങ്, സമൂഹ എന്താ കാഴ്ചയ്ക്കും വായനയ്ക്കുമുള്ളൊരു ഒരു ആർട്ട് ഫോമാണ് സിനിമ എന്ന് പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ ഞാൻ തിയേറ്റേഴ്സിനെ മിസ് ചെയ്യുന്നുണ്ട്. ഒരു ക്രിയേറ്റർ എന്നുള്ള നില, ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ എൻ്റെ സിനിമകളെല്ലാം തിയേറ്റേഴ്സിൽ വരണം എന്നാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെ പറയുമ്പോഴും ഇപ്പോൾ ഒ ടി ടി തരുന്ന ഒരു റീച്ച്, ഈ പറഞ്ഞ പോലെ 240+ കൺട്രീസിൽ ഒറ്റയടിക്ക് ഒരു സിനിമ വരുന്നു എന്ന് പറയുന്നത് വളരെ നല്ലതാണ്. ഇമ്മീഡിയറ്റ്ലി റെസ്പോൺസ്, ഭയങ്കരമായ റെസ്പോൺസ്, ഗ്ലോബൽ പാൻ എന്താണ് വേൾഡ് റെസ്പോൺസ് എന്ന് പറയുന്നത് കിട്ടും നമുക്ക്. പക്ഷേ അപ്പോൾ പോലും ഒരുപാട് പേര് ഇതിനെ മൊബൈൽ ഫോൺസിലും ഒക്കെ കാണുന്നവരുണ്ട് സിനിമയെ. അപ്പം സിനിമയുടെ ഒരു ശരിക്കുള്ള ഒരു ശക്തി അതിനെ ഫുൾ അറ്റൻഷനിൽ തിയേറ്ററിൽ കാണുക എന്നുള്ളതാണെന്നിരിക്കെ, മൊബൈൽ ഫോൺസിൻ്റെ സ്ക്രീനിലൊക്കെ കാണുന്ന സത്യം പറഞ്ഞൊരു ഒരു സങ്കടമുണ്ട് അതിൽ. പക്ഷെ എന്നിരുന്നാലും ഈ പറയുന്ന പോലെ ഇത്രയും വലിയ റീച്ച് കിട്ടുന്നു എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട്. തിയേറ്ററിൽ നിന്ന് ഒ ടി ടിയിലേക്ക് സിനിമ മാറുന്ന സാർ ഈ പറഞ്ഞ പോലെ അറ്റൻഷൻ്റെ ഒരു വിഷയമുണ്ട്. നമ്മൾ പലപ്പോഴും സിനിമയെ കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോഴാണെങ്കിൽ ഒരു സീൻ വന്നിട്ട് മനസ്സിലായില്ലെങ്കിൽ അപ്പം തന്നെ ബാക്ക് അടിച്ച് അത് വീണ്ടും കണ്ട് അങ്ങനെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുന്ന സൗകര്യങ്ങൾ അതിൻ്റെ കൂടെ വരുന്നുണ്ട്. ഈ ഒ ടി ടി ആസ് എ ക്രിയേറ്റർ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്? നമ്മളൊരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത്, നമ്മൾ സ്ക്രിപ്റ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു അഭിനേതാവെന്ന നിലയിൽ നമ്മൾ പ്രകടനം നടത്തുമ്പോൾ ഈ അറ്റൻഷൻ്റെ പ്രശ്നമുണ്ട്, സ്ക്രീൻ ചെറുതാവുന്നു, നമ്മൾ ഉദ്ദേശിച്ച ക്വാളിറ്റി ചിലപ്പോൾ കണ്ട ആൾ കാണുന്നവരെ അത് കണ്ടുവന്നില്ല, അതിലിപ്പോൾ മൊബൈൽ ഫോണിലെ ഏറ്റവും ലോക്കൽ ക്വാളിറ്റിയിലായിരിക്കും കാണാൻ. ആസ് എ ക്രിയേറ്റർ ഈ ഒ ടി ടി പ്ലാറ്റ്ഫോമിനനുസരിച്ച് സാർ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുന്നുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടോ? അങ്ങനെ ആലോചിക്കാൻ പറ്റില്ല. നമ്മുടെ മനസ്സിൽ വരുന്നതല്ലേ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റൂ. അതിപ്പോൾ ഏത് ഫോർമാറ്റ് ആണെങ്കിലും അങ്ങനെയല്ലേ പറ്റൂ. പക്ഷേ ഇപ്പോൾ പറഞ്ഞ പോലെ കുറച്ചൊരു ഒരു മാസ് പാർട്ടിസിപ്പേഷൻ ഉള്ള സിനിമകൾ, ഒരു എൻ്റർടൈനേഴ്സ്, അതൊക്കെ തിയേറ്ററിൽ വന്ന് കാണുന്നത് അതിന് വേറൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. അതാണ് യുണീക്ക് എക്സ്പീരിയൻസ് എന്നാണ്. എന്നിരുന്നാലും ഒരു പേഴ്സണൽ ഫിലിംസ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്, പേഴ്സണൽ സിനിമ. അത് കുറച്ചുകൂടെ നല്ലത് ഒ ടി ടി പ്ലാറ്റ്ഫോംസ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇൻഡിവിജ്വൽ വ്യൂയിങ് ആവശ്യപ്പെടുന്ന സിനിമകളുണ്ട്, ആ സിനിമകൾക്ക് നല്ലത് ഒ ടി ടി പ്ലാറ്റ്ഫോംസ് ആണ്. ടെക്നോളജിയുടെ ഓരോ അഡ്വാൻസിനെയും സാങ്കേതികതയുടെ ഒരു മുന്നേറ്റത്തെ നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റില്ല. പക്ഷേ ഇത് രണ്ടും കോ എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ തിയേറ്ററിൻ്റെ ടെക്നോളജിയും ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒ ടി ടിയുടെ ടെക്നോളജി വേറൊരു സൈഡിലുണ്ട്. അപ്പോൾ തിയേറ്ററിലുള്ള സിനിമകൾ തിയേറ്ററിനും ഒ ടി ടിയിലുള്ള പറയേണ്ട സിനിമകൾ ഒ ടി ടിയിലും വന്നുകൊണ്ടേയിരിക്കും. ഈ സീസറിനുള്ള സീസറിന്, ദൈവത്തിനുള്ള ദൈവത്തിന് എന്ന് പറയുന്ന പോലെ. പക്ഷേ അതിൽ നമ്മളൊരു സിനിമ ചെയ്യുമ്പോൾ എനിക്ക് എൻ്റെ പേഴ്സണലി ആസ് എ ക്രിയേറ്റർ, എൻ്റെ അഭിപ്രായം പേഴ്സണൽ സിനിമയ്ക്ക് കൂടുതൽ നല്ല സ്പേസ് എന്ന് പറയുന്നത് ഒ ടി ടി ആണ്. അതേസമയം ഒരു മെയിൻ സ്ട്രീമിന് ഡെഫിനറ്റ്ലി നല്ലത് തിയേറ്റേഴ്സിൽ വന്നിട്ട് അത് പിന്നെ ഒ ടി ടിയിലേക്ക് സ്ട്രീം ചെയ്യുന്നതാണ്. ആ പ്രോസസ്സാണ് അതിന് നല്ലത്, ഒരു മെയിൻ സ്ട്രീം സിനിമയ്ക്ക്. അതുകൊണ്ടാണ് അത് കഥാപാത്രത്തിൻ്റെ എണ്ണം ചുരുങ്ങി വരുന്നതിൻ്റെ കാരണം കോവിഡാണ്.
ഐ മീൻ കഥാപാത്രത്തിന് എണ്ണം ചുരുങ്ങി വരുന്നതല്ല. സ്മോൾ സ്കെയിലിലുള്ള ഫിലിംസ് ചെയ്യുക എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ പാൻഡമിക്. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ റെസ്ട്രിക്ഷൻസ് ഉള്ളത് കൊണ്ടും വെളിയിൽ അങ്ങനെ ഇറങ്ങാൻ പറ്റാത്തത് കൊണ്ടും അങ്ങനെയുള്ള തീംസ്, അതുപോലെ അങ്ങനെയുള്ള ഒരുപാട് സ്ക്രീൻ പ്ലേസ് നമുക്ക് നെറേറ്റ് ചെയ്യുന്ന സമയങ്ങളുണ്ട്. അത് പിന്നെ പണ്ട് അത് പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞ് വയ്ക്കുന്ന സിനിമകൾ അതിന് പറ്റിയ ഉതകുന്ന ഒരു സമയം ഇതാണ്. അപ്പോൾ അതുകൊണ്ടൊരു മിനിമം ലോജിസ്റ്റിക്സിൽ ഒരു സിനിമ ചെയ്യാൻ ചെയ്യേണ്ടി വരുന്നു എന്നാണ് പാൻഡമിക് കാരണമുള്ളതാണ്. അത് ഒ ടി ടിയുടെ ഒരു റിഫ്ലക്ഷൻ അല്ല. നമ്മൾ ഇതിനു മുമ്പ് സംസാരിച്ച സമയത്ത് അന്ന് ടിയാനെ കുറിച്ചൊക്കെ സംസാരിച്ചിരുന്നു, പല രീതിയിൽ നമ്മുടെ സിനിമകൾ വ്യാഖ്യാനിക്കപ്പെടുകയാണ്. അതുപോലെ ഇപ്പൊ ഈ ഒ ടി ടിയുടെ വരവോടുകൂടി ആളുകൾ കുറെ കൂടി ക്രിട്ടിക്കലായി, അതുപോലെ സിനിമ കണ്ടാൽ ഉടനെ അതിനെ കുറിച്ച് കൂടുതൽ പ്ലാറ്റ്ഫോമുകളിൽ ഡീറ്റെയിൽസ് ഉണ്ടോ എന്ന് അന്വേഷിക്കുക. അങ്ങനെ ഈ പ്രേക്ഷകർ നിരൂപകരായി മാറുന്നു, അല്ലെങ്കിൽ പ്രേക്ഷകരുടെ ഒരു വലിയ വിഭാഗം നിരൂപകരായി മാറുന്നു എന്ന് തോന്നിയിട്ടുണ്ട്? ഇല്ല, അതിൻ്റെ അത് തോന്നിയിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ നഷ്ടം വാസ്തവത്തിൽ പ്രേക്ഷകർക്ക് തന്നെയാണ്. ഞാനൊരു സിനിമ കാണുന്നത് പ്രേക്ഷകനായിട്ട് മാത്രമാണ്. എന്നാൽ മാത്രമേ ഒരു സിനിമ നമ്മളോട് സംവദിക്കുകയുള്ളൂ. നമ്മൾ അതിനെ ആദ്യമേ ഈ പറഞ്ഞ പോലെ നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി അതിനകത്ത് ഈ സിനിമയെ കാണുന്നതിന് മുമ്പ് തന്നെ ഇതിലെന്തായിരിക്കുമെന്ന് ഡിസ്കസ് ചെയ്യുക. ഇത് നമ്മുടെ തന്നെ ആസ്വാദനത്തിന് അഫക്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. അതൊരു സെൽഫ് ഡിസ്ട്രക്റ്റീവ് പ്രോസസ്സാണ്. ഞാനതിൽ വിശ്വസിക്കുന്നില്ല. ഞാൻ വ്യൂയിങ്ങിലെ വിശ്വസിക്കുന്നുള്ളൂ, സിനിമയിൽ. സിനിമയിൽ ഞാൻ റിവ്യൂയിങ്ങിലെ വിശ്വസിക്കുന്നില്ല. സിനിമ കാഴ്ചക്കുള്ളതാണ്. നമ്മുടെ മനസ്സും നമ്മുടെ ഉള്ളിലുള്ളൊരു എക്സ്പീരിയൻസാണ് ഒരു സിനിമ എന്ന് പറയുന്നത്. ഒരു തത്വം പോലെയാണ്. ഇത് നമ്മൾ റിവ്യൂ ചെയ്തിട്ട് കാര്യമുണ്ട്. ഇഫ് യു ഹാവ് ടു റിവ്യൂ ഇറ്റ്, യു റിവ്യൂ ഇറ്റ് ഫോർ യുവർ സെൽഫ്. അത് മാത്രമല്ല, നമുക്കൊരു സിനിമ, ഒരാൾക്ക് ഇഷ്ടപ്പെടുന്നൊരു സിനിമ അതേ രീതിയിൽ വേറൊരാൾക്ക് ഇഷ്ടപ്പെടണം എന്നില്ല. ഒരു സോപ്പ് പോലും ഒരാൾക്ക് വളരെയധികം ഇഷ്ടമുള്ളൊരു സോപ്പ്, അയാൾക്ക് അയാളുടെ സ്കിന്നിന് വളരെ നല്ലതാണെന്ന് തോന്നുന്നൊരു സോപ്പ് വേറൊരാളുടെ സ്കിന്നിന് അലർജി ആയിരിക്കും. അപ്പോൾ ഇയാൾ പോയിട്ട് ഇത് ഈ സോപ്പ് ഒട്ടും കൊള്ളില്ല എന്ന് പറയുന്നത് ഒരു അർത്ഥമില്ലാത്ത കാര്യമാണ്. അത് തന്നെ അങ്ങനെ ഇരിക്കെ ഒരു കല, ഒരു 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 ആർട്ട്, ഒരു വർക്ക് ഓഫ് ആർട്ട് എന്ന് പറയുന്നത് എന്തായാലും രണ്ട് ഒപ്പീനിയൻ ഉണ്ടാക്കും. അപ്പോൾ ഏറ്റവും കൂടുതൽ റീച്ച് ഉള്ള ഒരാൾ ഒരു സിനിമയെ നന്നായിട്ട് മനസ്സിലാക്കാതെയാണ് റിവ്യൂ ചെയ്യുന്നതെങ്കിൽ ആ റിവ്യൂ ഭയങ്കര ഡാമേജിങ് ആണ്. കാരണം എന്ന് പറഞ്ഞാൽ അത് അയാൾക്ക് പറ്റില്ല എന്ന് മാത്രമേ പറയാൻ പറ്റൂ. ഒരു സിനിമയും എല്ലാ സിനിമയും ആപേക്ഷികമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. ഈ ആപേക്ഷികതയെ കാത്തുസൂക്ഷിച്ചു കൊണ്ടുവേണം ഒരു സിനിമയെ കാണാൻ, അല്ലെങ്കിൽ അതിനെ വാച്ച് ചെയ്യാൻ. അപ്പോൾ വ്യൂ ദ ഫിലിം എന്നുള്ള പറയുന്നതാണ് ഏറ്റവും വലിയ ആർട്ട്. റിവ്യൂയിങ് ഈസ് നോട്ട് അറ്റ് ഓൾ അൻ ആർട്ട്. റിവ്യൂയിങ് ഈസ് എന്താ പറയുക, ഒരു ഒരു കമ്പൾസീവ് ആക്ടിവിറ്റി. അതല്ലാതെ അതൊരൊട്ടും ഒരു, ഞാനതിൻ്റെ ആളല്ല, ഞാൻ വ്യൂയിങ്ങിൻ്റെ ഒരാളാണ്. നമ്മൾ ഈ സിനിമകളൊക്കെ വളരെ പൊളിറ്റിക്കലി ഒക്കെ ഡിസ്കസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന, അതിന് നല്ല വശമുണ്ട്, അതിൻ്റെതായിട്ടുള്ള മോശം വശം ഉണ്ടാവാം. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് പലപ്പോഴും നമ്മുടെ ക്രിയേറ്റേഴ്സ്, അതായത് ആ സിനിമ ഉണ്ടാക്കിയ സിനിമയുടെ മുന്നിൽ പ്രവർത്തിച്ച ആളുകൾ അതിനെക്കുറിച്ചൊരു എക്സ്പ്ലനേഷനുമായി പിന്നീട് വരികയോ അങ്ങനെയൊന്നും സംഭവിക്കുന്നതാണ് കുറവാണല്ലോ. ശരിക്കും ഒരു ഒരു കലാകാരൻ എന്ന് പറയുമ്പോൾ ആ അയാളുടെ സ്വാതന്ത്ര്യത്തിൽ നിന്നുകൊണ്ട് അയാൾ നിർമ്മിച്ച ഒരു സിനിമയെ ഒരുപാട് തലങ്ങളിൽ, ചിലപ്പം അദ്ദേഹം പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവാൻ സാധ്യതയില്ലാത്ത തലങ്ങളിൽ ഡിസ്കസ് ചെയ്യപ്പെടുമ്പോൾ എന്താണ് ഉദ്ദേശിച്ചതെന്ന് തുറന്ന് പറയേണ്ടതുണ്ടോ? അല്ലെങ്കിൽ ഞാനതിൽ അങ്ങനെ വിശ്വസിക്കുന്നില്ല, തുറന്ന് പറയേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ, ഈ നേരത്തെ പറഞ്ഞ പോലെയാണ്, നമ്മളൊരു കല, ഒരു വർക്ക് ഓഫ് ആർട്ട് നമ്മുടെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ അത് ആളുകളുടെ സ്വന്തമാണ്, അത് കാഴ്ചക്കാരൻ്റെ സ്വന്തമാണ്, അയാളുടെ മനസ്സിൽ അത് പല രീതിയിൽ വർക്ക് ചെയ്യാം. അപ്പോൾ അതിന് ഞാൻ എൻ്റെ എക്സ്പ്ലനേഷൻസ് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. അതുപോലെ ഭയങ്കരമായ ആരോപണങ്ങൾ ചിലപ്പോൾ ഉണ്ടാവാം, ചുമ്മാ മനസ്സിലാക്കാത്ത ആൾക്കാരിൽ നിന്ന്, ഫിലിം ലിറ്ററസി കുറവായിട്ടുള്ള റിവ്യൂവേഴ്സിൻ്റെ കയ്യിൽ നിന്ന്, ഭയങ്കരമായ സ്കാറ്റിംഗ് അറ്റാക്, പിന്നെ അജണ്ട, പൊളിറ്റിക്കൽ അജണ്ട ഉള്ള ആൾക്കാരുടെ കയ്യിൽ നിന്ന് ഇങ്ങനെയൊക്കെയുള്ള അറ്റാക്സ് വരുമ്പോഴും നമ്മൾ അതിനെ റെസ്പോണ്ട് ചെയ്യുന്നിട്ട് ഒരു അതിലൊരു ഇതില്ല. കാരണം അവർക്ക് അങ്ങനെയാണ് തോന്നിയെങ്കിൽ ഓക്കെ, അങ്ങനെയാണ് തോന്നിയത്, അത്രേ പറയാൻ പറ്റൂ. അത് റെസ്പെക്ട്ഫുൾ ആണ് ഞാൻ, അത്രേ ഉള്ളൂ. ഒരു സിനിമ സെലക്ട് ചെയ്യുമ്പോൾ, ഇത് വളരെ ക്ലിഷേഡ് ആയിട്ടുള്ള ഒരുപാട് കേട്ടിട്ടുള്ള ചോദ്യമായിരിക്കാം, എങ്കിൽ പോലും നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ പോകുന്ന സിനിമ, ഇത് ഒരുപാട് വിഷയങ്ങൾ, വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള സംഭവങ്ങൾ ഹാൻഡിൽ ചെയ്യണമെന്ന് തോന്നിയാൽ എന്തെങ്കിലുമൊക്കെ പ്രിക്വേഷൻസ് ആലോചിക്കാറുണ്ട്? അതായത് ഞാൻ ഈ സിനിമ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇന്ന ഇന്ന കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ടോ? ജസ്റ്റ് ഇത് സിനിമയാണ്, എന്റെ സിനിമ ഇങ്ങനെയാണ്, അങ്ങനെയാണ്? ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. എനിക്ക് നമ്മൾ ഒരു എഴുത്തുകാരനോ എഴുത്തുകാരനായതോ തിരക്കഥാകൃത്തായതോ അങ്ങനെ അങ്ങനൊരു സംഭവം നമ്മളിലൂടെ വരുന്നതല്ലേ ഓരോ തീംസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് വരുന്നതിന് ഒരു റീസൺ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ അതിന് അതിൻ്റെതായ ഫാമിൽ തന്നെ കൊടുക്കുക. അത് അതിൽ കിട്ടുന്നത് ഹാരങ്ങളാണെങ്കിൽ അതും, അതിൽ കിട്ടുന്ന കല്ലേറാണെങ്കിൽ അതും സ്വീകരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഓരോ ഓരോ റൈറ്ററും അത് അങ്ങനെ കിട്ടുന്നതല്ലേ, ഞാൻ പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. അത് അബ്സല്യൂട്ട്ലി ഒരു ക്രിസ്ത്യൻ ടെമ്പറിലാണ് ഞാനത് കാണുന്നത്. നമ്മൾ സാധാരണ തിയേറ്ററിൽ സിനിമ ഇറങ്ങുമ്പോൾ നമുക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത് തിയേറ്ററിൽ പോയി നിങ്ങൾ ഈ സിനിമ കാണണം, ഇതിന്റെ അല്ലാത്ത പ്രിന്റ് കാണരുത് എന്നൊക്കെയാണ്.
ഇപ്പൊ ഒ ടി ടിയിൽ സിനിമ റിലീസ് ആകുമ്പോൾ നമുക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത് എന്താണ്? പ്രത്യേകിച്ച് കുരുതി കാണാനിരിക്കുന്ന, ഇതുവരെ കണ്ടിട്ടില്ലാത്ത, ഇനി കാണാൻ പോകുന്ന പ്രേക്ഷകരോട് പറയാനുള്ളത്? എനിക്ക് കുരുതിയിലൊരു അഭിനേതാവ് എന്നുള്ള നിലയിൽ എനിക്ക് തോന്നിയത് ആ സിനിമയുടെ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ തന്നെ അത് മനുഷ്യർ നമ്മൾ അവശ്യം കണ്ടിരിക്കേണ്ട അടുത്ത കാലത്ത് ഇറങ്ങിയ ചിത്രങ്ങളിലൊന്നാണ് കുരുതി എന്നാണ് എനിക്ക് തോന്നിയത്. പിന്നെ അത് പറഞ്ഞ പോലെ അത് വളരെ ബോൾഡായിട്ട് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നൊരു സിനിമയാണ് അത്. ഈ പറഞ്ഞ പോലെ എക്സ്ട്രീമിസ്റ്റ് തോട്ട് ഇല്ലാതെ മതപോരാളികളല്ലാതെ സിനിമ കണ്ടാൽ, മനുഷ്യരായി കണ്ടാൽ ആ സിനിമ നമ്മളോട് നന്നായിട്ട് സംവദിക്കും, ആ സിനിമ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അങ്ങനെ അല്ലാതെ ഒരു എക്സ്ട്രീമിസ്റ്റ് പോയിന്റ് ഓഫ് വ്യൂവിൽ കണ്ടാൽ ആ സിനിമ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല. മതത്തിൻ്റെ ഭാഗത്തു നിന്നല്ലാതെ മനുഷ്യരായി കണ്ടാൽ ആ സിനിമ വർക്ക് ചെയ്യും. അപ്പോൾ അങ്ങനെ കണ്ടാൽ ആ സിനിമ ആസ്വദിക്കാം, അതൊരു നല്ല സിനിമയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. തുറന്ന മനസ്സോടെ ഏത് സിനിമയും തുറന്ന മനസ്സോടെ അല്ല കാണുന്നതെങ്കിൽ ആ സിനിമ നമ്മളോട് സംസാരിക്കുകയില്ല. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, ഒരു സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ 1000 സ്ഥലത്തു നിന്ന് ഈ സ്വന്തം യൂട്യൂബ് ചാനൽസും സ്വന്തം ഈ പറഞ്ഞ പോലെ പേജസിനെയും പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഒരു സിനിമയ്ക്ക് ആദ്യം കിട്ടുന്ന വ്യൂ നമ്മുടേതായിരിക്കണം എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി പാതി കണ്ട് പാതി കാണാതെ പാതി വെന്ത് പാതി വേകാതെയുള്ള നിരൂപണങ്ങൾ ഇങ്ങനെ എടുത്ത് എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു കാഴ്ചക്കാരനോട് എനിക്ക് പറയാനുള്ളത്, സിനിമ ഇഷ്ടപ്പെടുന്ന ഒരാളിനോട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നിരൂപണങ്ങളിൽ വായിക്കാതിരിക്കുക, നിരൂപണങ്ങൾ കാണാതിരിക്കുക. ഓരോ സിനിമയും നമ്മളോട് 1000 പേര് കൊള്ളില്ല എന്ന് പറയുന്നൊരു സിനിമ ചിലപ്പോൾ നമുക്ക് വർക്ക് ചെയ്തു എന്ന് വരാം. ഒരു സിനിമയ്ക്കൊരു ഉദ്ദേശമുണ്ട്. ഒരു സിനിമ ഈ സാമ്പിൾ ബക്കറ്റ് പറഞ്ഞ പോലെ എൻ്റെ സിനിമ 1000 പേരിൽ 999 പേരും കൊള്ളില്ല എന്ന് പറഞ്ഞാലും കൊള്ളാമെന്ന് അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരുത്തനെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അവന് വേണ്ടി ഞാൻ നിർമ്മിച്ചുകൊണ്ടേയിരിക്കും എൻ്റെ നാടകങ്ങൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ഇത് ആ അത് നമ്മൾ തന്നെ നമ്മളെ വേറൊരാൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്നൊരു സാധനത്തിനെ കാണാതിരിക്കുകയായിരിക്കാം. അപ്പോൾ അത് വരാതെ നോക്കുക എന്ന് മാത്രമേ പറയാൻ പറ്റൂ.